നമസ്കാരം റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി എസ്ലാണാസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ തൊഴിലാളികളാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങളെ ആർക്കു വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കൈയിലെടുക്കാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ എല്ലാ ഉൽപ്പന്നോപാധികളും ജനങ്ങൾക്ക് എല്ലാ അധികാരവും ജനങ്ങൾക്ക് അധ്വാനം എല്ലാവരുടെയും ചുമതല ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ ഞങ്ങൾ വിപ്ലവകാരികളാണ് ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യും മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരന്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിവ അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ കാണാൻ കഴിയും റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത് റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപാദനം തുച്ഛമായിരുന്നു ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത് തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ തൊർഗനീവ് ആൻഡൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു കാൾ മാർക്സും ഫ്രെഡറിക് ഏങ്കൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവശ്യം പകർന്നു മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു ലെനിൻ ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെറൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാറ്റ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് പ്രകടനം നടത്തി ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നു സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യലെമ്പാടും രൂപീകരിച്ചു ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും ഭക്ഷ്യ ദൌർലഭ്യം രൂക്ഷമായി മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവീതികളിൽ പ്രകടനം നടത്തി പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത് പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെട്ടു റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പുറകിലായതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് ബോൾഷവിക്കുകൾ പ്രചരിപ്പിച്ചു അതിനായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസത്താക്കി മാറ്റുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾഷവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു കെരൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു ബോൾഷവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ നോക്കാം ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തിനാലിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി കാൾ മാർക്സും ഫ്രെഡറിക് ഏങ്കൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റൽഷിപ്പ് പൊട്ടംകീൻ സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത് കരിങ്കടലിലെ റഷ്യൻ യുദ്ധകപ്പലായ പൊട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം ജോൺ റെയ്ഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്ത് ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സർഗി ഐസൻസ്റ്റീനാണ് ചോദ്യോത്തരങ്ങൾ നോക്കാം റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവത്തിന്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് ആര് വ്ലാഡിമർ ലെനിൻ സോവിയറ്റ് യൂണിയന്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആര് ലെനിൻ ലെനിൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങൾ ഏത് ബോൾഷെവിക് മെൻഷെവിക് ലെനിൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിലെ വിഭാഗം ഏത് ബോൾഷെവിക് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചതാര് ലെനിൻ ലെനിൻ സ്ഥാപിച്ച പത്രം ഏത് റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു കൃഷിഭൂമി കർഷകന് പട്ടിണിക്കാർക്ക് ഭക്ഷണം അധികാരം തൊഴിലാളികൾക്ക് സമാധാനം എല്ലാവർക്കും റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ഭരണാധികാരി ആരായിരുന്നു നിക്കോളാസ് രണ്ടാമൻ നിക്കോളാസ് രണ്ടാമനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ വിപ്ലവം ഏത് ഫെബ്രുവരി വിപ്ലവം ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ട് ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ തലവൻ ആരായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി കെറൻസ്കി ഗവൺമെന്റിന് അധികാരം നഷ്ടപ്പെട്ട വിപ്ലവം ഏത് ഒക്ടോബർ വിപ്ലവം ഒക്ടോബർ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴ് ഒക്ടോബർ വിപ്ലവത്തിന്റെ മറ്റൊരു പേരെന്ത് ബോൾഷെവിക് ബോൾഷെവിക് വിപ്ലവം വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ശക്തനായ നേതാവ് ലെനിൻ ചുവപ്പ് കാവൽസേന രൂപീകരിച്ച നേതാവ് ലെനിൻ ലെനിൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ കപട സന്യാസി എന്നറിയപ്പെടുന്നത് റാസ്പുട്ടിൻ തെമ്മാടിയായ സന്യാസി എന്നും റാസ്പുട്ടിൻ അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ യു എസ് എസ് ആറിൽ ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരി ആരായിരുന്നു സ്റ്റാലിൻ റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് സ്റ്റാലിൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching this video.